ജെ കെ ആർ അക്കാദമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൽ പി യു പി പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റിൽ വരാൻ സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. ഇന്റർവ്യൂവിൻ്റെ മാർക്കും കൂടെ അടിസ്ഥാനമാക്കിയാണ് ഫൈനൽ ലിസ്റ്റ് തയ്യാറാക്കുന്നതെന്ന് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്റർവ്യൂ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നന്നായിട്ട് ഓരോ ഉദ്യോഗാർത്ഥികളും പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇന്റർവ്യൂവിനെ സംബന്ധിച്ച് നമുക്ക് ഏത് രീതിയിലുള്ള ക്വസ്റ്റിന് വേണമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്റർവ്യൂവിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഓരോ ക്വസ്റ്റിനും നമ്മൾ സാധാരണമായിട്ട് നൽകുന്ന ആൻസറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രത്യേകമായിട്ടുള്ള ആൻസറുകൾ മറ്റുള്ളവരിൽ നിന്ന്, ഇപ്പോൾ നമുക്ക് ഒരു ചോദ്യം വന്നാൽ ആ ചോദ്യത്തിന് സാധാരണ നൽകുന്ന ആൻസറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സവിശേഷപരമായ, അതായത് വ്യത്യസ്തമായ, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ആൻസറുകൾ നൽകാൻ വേണ്ടിയിട്ട് ഇന്റർവ്യൂവിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ മാർക്ക് ഓരോ ഉദ്യോഗാർത്ഥികൾക്കും സ്കോർ ചെയ്യാൻ സാധിക്കും. നിങ്ങളത് പ്രത്യേകമായിട്ട് എൽ പി യു പി പരീക്ഷയുടെയൊക്കെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആൻസറുകൾ പറയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ കൂടുതൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇപ്പം ഞാൻ ഉദാഹരണം, നിങ്ങൾക്ക് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാവും. അതായത് ഞാനിപ്പോൾ നിങ്ങളിപ്പോൾ ഇന്റർവ്യൂവിന് ചെല്ലുന്ന ഒരു അവസരത്തിൽ ഇന്റർവ്യൂവിന് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ അധ്യാപകനാകാൻ അല്ലെങ്കിൽ ടീച്ചറാകാൻ തീരുമാനിച്ച, അധ്യാപക ജോലി എന്തുകൊണ്ടാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എന്ന ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ അതിന് എന്തായിരിക്കും ആൻസർ ചെയ്യുക? സാധാരണയായിട്ട് ഉദ്യോഗാർത്ഥികൾ പൊതുവെ പറയുന്ന ഉത്തരങ്ങൾ എന്തൊക്കെയാണ്? വിദ്യാധനം സർവധനാൽ പ്രധാനമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ടീച്ചറാകുക എന്നുള്ളത് എൻ്റെ ഒരു, അതുകൊണ്ടാണ് ഞാൻ ടീച്ചറാകാൻ തീരുമാനിച്ചത്, അങ്ങനെ ചില ഉദ്യോഗാർത്ഥികൾ പറയാറുണ്ട്. അല്ലെങ്കിൽ കുറച്ച് പേര് പറയാറുണ്ട് നമ്മുടെ സമൂഹത്തിൽ നല്ലൊരു വില ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു അധ്യാപകൻ എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് ഞാനത് തിരഞ്ഞെടുത്തു. അല്ലെങ്കിൽ മറ്റു ചിലർ പറയും അധ്യാപക ജോലി എന്ന് പറഞ്ഞാൽ എനിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ടീച്ചർ ജോലി തിരഞ്ഞെടുത്തത്, അങ്ങനെ പറയാറുണ്ട്. ചില ഉദ്യോഗാർത്ഥികൾ പറയാറുണ്ട് കുട്ടികളോട് എനിക്ക് അമിതമായ താല്പര്യമുണ്ട്, അതായത് അവരോട് അവരെ ടീച്ച് ചെയ്യാനും അല്ലെങ്കിൽ അവരെ കെയർ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണ്, അതുകൊണ്ടാണ് ഞാൻ ടീച്ചേഴ്സ് ജോലി തിരഞ്ഞെടുത്തത്. അങ്ങനെയുള്ള ധാരാളം സാധാരണ രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉത്തരങ്ങൾ പറയുന്ന ഒത്തിരിയേറെ ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും. പക്ഷേ നമ്മൾ അതിൽ നിന്നെല്ലാം തന്നെ വ്യത്യസ്തമായ രീതിയിൽ ആൻസർ ചെയ്താൽ നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. സാധാരണ ഇപ്പം ഞാൻ പറഞ്ഞതുപോലുള്ള ആൻസർ ചെയ്താൽ നമുക്ക് അതിനകത്ത് ചിലപ്പോൾ ഇൻ്റർവ്യൂ നടത്തുന്ന അധ്യാപകർ അല്ലെങ്കിൽ അത് നടത്തുന്ന ഇൻ്റർവ്യൂ നടത്തുന്ന അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അധ്യാപകർ നമുക്കൊരു മാർക്ക് തരണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ സീറോ മാർക്കായിരിക്കും നമുക്ക് തരുന്നത്. എന്നാൽ അവരെല്ലാം പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ആൻസറാണ് നമ്മൾ നൽകുന്നതെങ്കിൽ നമുക്ക് ചിലപ്പോൾ 2 മാർക്ക് അല്ലെങ്കിൽ തരാനാണ് അവർ ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും. അപ്പോൾ ഞാൻ പറയാം ഉദാഹരണമായിട്ട്, നമ്മൾ ഒരു മറ്റുള്ളവർ ഇപ്പോൾ സാധാരണ പറഞ്ഞ ആൻസറാണ് നിങ്ങൾ കണ്ടത്, നമ്മൾ വളരെ വ്യത്യസ്തമായിട്ട് ഒരു ആൻസർ പറയാം. ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ വളരെ കുട്ടിയായിരുന്നപ്പോൾ എനിക്ക് വായിക്കാനൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് വായനയോട് ഒരു ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്ന സാഹചര്യത്തിൽ ഞങ്ങളുടെ സ്കൂളിൽ ഒരു ടീച്ചർ വരികയും ആ പ്രസ്തുത ടീച്ചർ വായനയോടുള്ള നമ്മുടെ വായന ശീലം നമ്മുടെ ജീവിതത്തിൽ വളർത്തിയാലും ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ച് എനിക്ക് വളരെയധികം വിശദമായിട്ട് പറഞ്ഞു തരികയും അതോടൊപ്പം തന്നെ എന്തൊക്കെ പുസ്തകങ്ങളാണ് നമ്മൾ വായിച്ചാലാണ് കൂടുതൽ ഗുണപ്രദമാകുന്നത് എന്ന് വളരെ വിശദമായിട്ട് പറഞ്ഞു തരുന്നതോടൊപ്പം തന്നെ എനിക്ക് പ്രസ്തുത പുസ്തകങ്ങളൊക്കെ നമുക്ക് കളക്ട് ചെയ്ത് തരികയും അത് ഓരോ പുസ്തകങ്ങളും ഓരോ ദിവസം നമുക്ക് വായിക്കാൻ
നമ്മളെ പ്രേരിപ്പിക്കുകയും അതനുസരിച്ച് നമ്മൾ വായനയിലേക്ക് ഇറങ്ങിച്ചെന്നതിൻ്റെ ഫലമായിട്ട് മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ ഞാൻ വളർന്ന് വലുതാകുന്ന അവസരത്തിൽ എനിക്ക് വായനയോട് കൂടുതൽ താല്പര്യമുണ്ടാവുകയും അങ്ങനെ ഞാൻ വായന കൊണ്ട് വായനാശീലം നമ്മുടെ ജീവിതത്തിൽ വളരെയധികം അറിവ് പകർന്നു തരാൻ കാരണമായി തീരുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്ത് എന്നെ ജീവിതത്തിലേക്ക് ഒരു നല്ല പിന്നെ ഉൾപരമായ അതായത് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചത് ഈ ടീച്ചറിൻ്റെ എന്നോടുള്ള പ്രചോദനവും ടീച്ചർ കാണിച്ചു തന്ന വഴിയുമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ടീച്ചർ തന്ന പ്രചോദനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഒരു ടീച്ചറാകണം എന്ന് ഞാൻ ആഗ്രഹിച്ചത് എന്ന് ഒരു ഉത്തരമാണ് നിങ്ങൾ നൽകുന്നതെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ 2 മാർക്ക് എന്നുള്ളത് ചിലപ്പോൾ 4 മാർക്ക് കിട്ടാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കും ഓരോ ആൻസറും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇതുപോലെ തന്നെ വ്യത്യസ്തമായ ഉത്തരങ്ങൾ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാം. അതനുസരിച്ച് ഇൻ്റർവ്യൂവിനെ നിങ്ങൾ പെർഫോം ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് വളരെ അധികം വ്യത്യസ്തമായിട്ട് കൂടുതൽ മാർക്ക് കിട്ടാം. സാധാരണ ജനറൽ ആയിട്ടുള്ള ആൻസറിൽ നിന്ന് വ്യത്യസ്തമായി സ്പെസിഫിക് ആയിട്ടുള്ള ആൻസറുകൾ നൽകാൻ വേണ്ടിയിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനും ഇപ്പോൾ 1 മാർക്ക് ആണെങ്കിൽ പോലും നിങ്ങളുടെ 100 റാങ്കിന് മുകളിലായിരിക്കും നിങ്ങളുടെ മാർക്ക് പോയാൽ പോകുന്നത്. അതേസമയം നിങ്ങൾക്ക് ആദ്യത്തെ 100 റാങ്കിൽ ഉള്ളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ 1 മാർക്ക് കൊണ്ട് നിങ്ങൾക്ക് എത്താൻ സാധിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് ഓരോ ഉദ്യോഗാർത്ഥിയും ഇൻ്റർവ്യൂവിന് തയ്യാറെടുക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥികളും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ കൃത്യമായിട്ട് നടത്തുകയും ചെയ്യാൻ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇൻ്റർവ്യൂവിന് വരുന്ന ചോദ്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വിശദമായിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഞാൻ ക്ലാസ്സുകൾ എടുത്തു തരാം. അപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥിയും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.